ആൾക്കാർ ചോദിക്കേണ്ടി കൊടുക്കണമെന്ന്. പക്ഷെ അവര് ഒരു കളിപ്പാട്ടത്തിന്റെ റേറ്റില് ചോദിക്കുന്നത്. അപ്പൊ നമ്മള് ഒരു കുട്ടിക്ക് കളിപ്പാട്ടെ റേഞ്ചിൽ കൊടുത്തിട്ട് അതവിടെ തല്ലി പൊളിച്ചിട്ട് കാണുമ്പോ നമുക്ക് അത് സഹിക്കാൻ പറ്റുമോ? നമ്മളുടെ ഒരു രണ്ടാഴ്ചത്തെ അല്ലെങ്കിൽ മിനിമം ഒരു മാസത്തെ പ്രയത്നം നശിച്ചു പോകുമ്പോ നമുക്ക് അത് വിഷമമില്ലേ? കാശ് കൊടുത്തിട്ടാണെങ്കിലും ഇത് ഫോട്ടോ എടുക്കാൻ പോയ വണ്ടിയുടെ ശരിക്കും ഇതുപോലെ ഒരു ലോറി ഇതിന്റെ യഥാർത്ഥ ഉടമസ്ഥന്റെ വീട്ടിലും എവിടെയെങ്കിലും കിടക്കുന്നുണ്ടാവൂലേ? ഇത് ഫോട്ടോ എടുത്തു ഇപ്പൊ വണ്ടികളെ ഉണ്ടാക്കി കൊറേ ആയാൽ എന്താ ചെയ്യണ്ടത്? ഹായ്, ഞാനിന്ന് തൃശ്ശൂര് വല്ലച്ചിറയില് സുനിൽ കുമാർ എന്ന് പറയുന്ന ഒരു ചേട്ടന്റെ വീട്ടിലുള്ളത്. ഇവിടെ എല്ലാരും അത്ഭുതപ്പെടുത്തിയുണ്ട്. ഒറിജിനൽ വാഹനങ്ങളെ വെല്ലുന്ന രീതിയിലുള്ള ഒരുപാട് വണ്ടികളുടെ മിനിയേച്ചർ രൂപങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് സുനിലേട്ടൻ. അപ്പൊ മൊത്തം എത്ര വണ്ടി ചെയ്തിട്ടുണ്ടാവും? ഇഷ്ടപോലെ വണ്ടി ഉണ്ടല്ലേ. ആദ്യമായിട്ട് ചെയ്ത ബസ് ഇതാണ്. കോവിഡ് കാലത്ത് വണ്ടികളൊക്കെ കയറി കിടക്കണ മാതിരി കിടക്കണത് അല്ലേ? സ്റ്റാൻഡിൽ കിടക്കില്ലേ അതേമാതിരി കൊറേ വണ്ടികൾ. ഇതാണ് ആദ്യമായിട്ട് ചെയ്ത വണ്ടി? ഇതൊരു ജയ്ഗുരു എന്ന് പറഞ്ഞിട്ട് ട്രാവൽസ് മുതു പറയുള്ളതാ. ഞാൻ വണ്ടി ശരി നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല. റോട്ടിൽ കൂടെ പോകുമ്പോഴൊക്കെ ഒരു സ്കില്ല് ഒരു മിന്നായം പോലെ പോണ് കാണാറില്ല. പക്ഷെ നമ്മള് അത് നേരിട്ട് പോയിട്ട് കാണാൻ എപ്പോഴും കുറെ ശ്രമിച്ചു നോക്കി. നമ്മുടെ പണിയും കളഞ്ഞു അതിന്റെ പിന്നാലെ നടക്കാൻ നമുക്ക് പറ്റില്ല. അപ്പൊ ഇത് ഇതിന്റെ ഫോട്ടോസ് ഫോട്ടോസ് ഞാൻ യൂട്യൂബില് സെർച്ച് ചെയ്ത് പിന്നെ ഓരോരുത്തരോട് അയച്ച് തരാൻ വേണ്ടിട്ട് മാമന്റെ മോനോടത്ത് അശോകൻ്റെ ലൈലൻഡ് ഉണ്ട്, അതില് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവനോട് ചോദിച്ചപ്പോ അവരുടെ വണ്ടി വരാറുണ്ട്, അവരുടെ വണ്ടി വരാറുണ്ട്. അപ്പൊ അവനോട് ചോദിച്ചിട്ട് ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഫോട്ടോസ് വെച്ചിട്ട് ചെയ്താണ്, ഫോട്ടോസ് വെച്ചിട്ട് ചെയ്യുന്നത്. ശരിക്കും സീറ്റുകളെല്ലാം അതേമാതിരി ഒരു വ്യത്യാസമില്ല, അതുപോലെ ആക്കാനാണ് നോക്കുന്നത്. അതല്ലേ, കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടാവും. ഇതിന്റെ ടയറുകളൊക്കെ എന്തുകൊണ്ടാണ്? ടയറ് നമ്മള് ഈ ഭാഗം നമ്മളെ ഫർണിച്ചർ പണിക്കാരെന്ന് കിട്ടുന്നത്. എനിക്ക് അവര് കിളിക്കൂട് അടിക്കാനായിട്ട് ഒരു ഹോളിടുന്നത്. ആ ഹോളിടുമ്പോ ഈ ഭാഗം ഈ കട്ട് ചെയ്തിട്ട് പോരും റൗണ്ട് ആയിട്ട്. ഇതിന്റെ ഒരു എക്സാമ്പിള് ഒരു കാണിക്കാണേ, അതിന്റെ ഒരു ഭാഗമാണ് കണ്ടാ. ഇതേപോലത്തെ ഒരു പീസായിട്ട് കിട്ടിയത് കണ്ടാ, ഇങ്ങനത്തെ ഒരു കട്ട വീഴും. അപ്പൊ നമുക്ക് പിന്നെ ഇതിന്റെ മുകളില് റബ്ബർ ചെരുപ്പിന്റെ, അപ്പൊ ഈ ടയറിന്റെ ഫീലിംഗ് കിട്ടാൻ വേണ്ടി ചെയ്യണത്. പക്ക ഒറിജിനാലിറ്റി അല്ലെങ്കിലും നമ്മള് ഏകദേശം എത്തിക്കാൻ നോക്കണല്ലോ. 12 വാഹനങ്ങളോളം ചെയ്തു. ഇവിടുന്ന് ഒരു നാട്ടുകാർ ഇതൊക്കെ കാണാൻ വേണ്ടി വന്നിരുന്നു, അതെ നാട്ടുകാരുടെ സപ്പോർട്ട് എങ്ങനെ? നാട്ടുകാര് അങ്ങനെ നാട്ടുകാരെ കൂടുതലും ഈ കളിപ്പാടത്തിന്റെ റേഞ്ചില് കാണുന്നു. അതല്ലേ, ഒരു പ്ലാസ്റ്റിക് ഉൽപ്പന്നം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഒരു ആഗ്രഹത്തോട് കൂടിയിട്ടില്ല. 500 രൂപ കൊടുത്താലും 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു കളിപ്പാട്ടം കിട്ടും, കുഴപ്പമില്ലാത്ത. പക്ഷെ ഇതൊരു കളിപ്പാട്ടത്തിന്റെ റേഞ്ചിൽ നമുക്ക് കാണാൻ പറ്റില്ല. അതില്ലല്ലോ, കാരണം മനസ്സിലുണ്ടാവുന്ന സംഭവം. തീർച്ചയായിട്ടും നമ്മള് വലിയ കലാകാരനൊന്നല്ല, എങ്കിലും നമ്മളുടെ സ്വയം പ്രയത്നം കൊണ്ട് ഇങ്ങനെ സംഭവം ഉണ്ടാക്കിയെടുക്കുമ്പോ നമുക്ക് അതിന് 4 പേര് പറയുമ്പോ അല്ലെ നമുക്കൊരു സന്തോഷം കൊണ്ട് ശരിക്കും. തീർച്ചയായിട്ടും ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു അങ്ങനെ കിട്ടുന്ന ആ ഒരു ഓസ്കാറിനെ പോലെ കാണുന്നത്. ഇപ്പൊ നിങ്ങൾ വന്നില്ലേ, നിങ്ങൾ വന്നപ്പോ തന്നെ നമുക്കൊരു അതിനെ കുറിച്ച് അറിയുന്ന ആൾക്കാർ നമ്മൾ തേടി വരുള്ളൂ. ആവശ്യം സപ്പോർട്ട് ഇടാൻ വേണ്ടിട്ട് മാത്രം നമ്മള്. അതായത് പറഞ്ഞത് എന്താ പറയാ, മുറ്റത്തെ മുല്ലക്ക് മണല്ല എന്ന് പറഞ്ഞവരെ ഇതെന്നും കാണുന്നവർക്ക് ചിലപ്പോ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതാണ്, എന്നാലും കുറച്ച് ആൾക്കാരൊക്കെ നമ്മുടെ സുഹൃത്തുക്കള് അവരൊക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇഷ്ടപ്പെടാറുണ്ട്. മൊബൈല് വാട്സാപ്പിൽ ഇടുമ്പോ അവര് ലൈക്ക് നന്നായിട്ടെന്ന് പറഞ്ഞ് നമ്മളെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഇത് ആരെങ്കിലും ഇത് കൊടുക്കണോ അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല? ആൾക്കാർ ചോദിക്കേണ്ടി കൊടുക്കണോന്ന്. പക്ഷെ അവര് ഒരു കളിപ്പാട്ടത്തിന്റെ റേറ്റില് ചോദിക്കുന്നത്. അപ്പൊ നമ്മള് ഒരു കുട്ടിക്ക് കളിപ്പാട്ടെ റേഞ്ചിൽ കൊടുത്തിട്ട് അതവിടെ തല്ലി പൊളിച്ചിട്ട് കാണുമ്പോ നമുക്ക് അത് സഹിക്കാൻ പറ്റുമോ? നമ്മളുടെ ഒരു രണ്ടാഴ്ചത്തെ അല്ലെങ്കിൽ മിനിമം ഒരു മാസത്തെ പ്രയത്നം നശിച്ചു പോകുമ്പോ നമുക്ക് അത് വിഷമമില്ലേ? കാശ് കൊടുത്തിട്ടാണെങ്കിലും അതുകൊണ്ട് ഞാൻ കൊടുക്കാറില്ല. പിന്നെ ഞാൻ ഇപ്പൊ ചേട്ടൻ എന്താ ചെയ്യണേ? ഞാനിപ്പോ ആദ്യം സ്വർണ്ണമണിയായിരുന്നു ഒരു കമ്പനിയില്, ലിബിയ ഗോൾഡ് പറഞ്ഞൊരു കമ്പനിയിലായിരുന്നു. അവിടെ നിർത്തി കാഴ്ച ഇപ്പൊ 40 പൈസ. അപ്പൊ ഈ ലോക്ക്ഡൌൺ ആയിപ്പോ പണി 2 ആഴ്ചയൊക്കെ കുറഞ്ഞു.
അപ്പൊ അവിടെ ഇരുന്ന് പണി എന്താണ് ഒരു വേറെ സ്ഥലത്ത് പോയിട്ട് പണി പറഞ്ഞപ്പോ പിന്നെ നമുക്ക് വേറെ വരുമാനം മാർഗ്ഗമില്ല, വീട്ടിൽ ഞാൻ മാത്രം പോകണല്ലോ പണിക്ക്. അപ്പൊ ഇപ്പൊ ഈ ആശാരിമാരെ കൂടെ ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലെ കൺസ്ട്രക്ഷന്റെ കൂടെ നമ്മളിപ്പോ ഹെൽപ്പറായിട്ട് പോവാ ഇങ്ങനെ സ്വർണത്തിന്റെ വർക്കൊക്കെ ഇനി വന്നിട്ട് വേണമല്ലോ. ഒന്നാമത് ഇനി കാഴ്ച പോയി വാങ്ങി തുടങ്ങി. സ്വർണത്തിന്റെ വില കൂടിയോടുകൂടി ആൾക്കാര് ഈ കനം കൂടി ചെയിനിന്ന് കനം കുറഞ്ഞ ചെയിനിലേക്ക് മാറി. കനം കുറയുന്നതോടെ നമുക്ക് റിസ്ക് കൂടും കാര്യങ്ങള് ചെയ്യാനായിട്ട്. കാഴ്ചക്ക് മങ്ങൽ വരുമ്പോ നമുക്ക് അത് ചെയ്ത് അവസാനിപ്പിക്കാനും പറ്റില്ല. അതുകൊണ്ട് ഇപ്പൊ ഇനി ഈ ഹെൽപ്പർ പണിക്ക് പോവാണല്ലേ. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ചേട്ടാ, ഇപ്പൊ ഇതിപ്പോ എന്റെ വീട്ടിലൊരു വണ്ടി ഉണ്ടെങ്കിൽ, എന്റെ വീട്ടിലൊരു കാറുണ്ട് അല്ലെങ്കിൽ ഒരു ബസ്സിന്റെ അല്ലെങ്കിൽ ഒരു ലോറി ഉണ്ട്, ആ ലോറി ഇതേപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് കൊടുത്തൂടെ? ഇപ്പൊ എനിക്ക് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഇപ്പൊ എന്റെ വീട്ടില് ഞാൻ ചിലപ്പോ ഒരു 10 വർഷം അല്ലെങ്കിൽ 20 വർഷം ചിലപ്പോ ആ വണ്ടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ അത് പോവും, അല്ലെന്നല്ലേ വിൽക്കും, അല്ലെങ്കിൽ അത് ദ്രവിച്ചു പോകും, അങ്ങനെ ചിലപ്പോ നഷ്ടപ്പെടാം. പക്ഷെ അതിന്റെ ഓർമ്മക്കായിട്ട് ഇങ്ങനെ ഒരു മിനിയേച്ചർ എന്റെ വീട്ടിലുണ്ടാക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. ചേട്ടൻ ചെയ്തു കൊടുക്കുമോ? ഞാൻ ചെയ്ത് കൊടുക്കാം. കാരണം ഒരു ജോലി ഇല്ല എന്ന് പറഞ്ഞപ്പോ പറയാണ് ഇത്രയും കഴിവുകൾ ഉണ്ടായിട്ട് ജോലി ഇല്ല എന്ന് പറയുമ്പോ ഇതൊരു വർക്കായിട്ട് നിങ്ങക്ക് ചെയ്തുകൂടെ ചോദിക്കുന്നത്? തീർച്ചയായിട്ടും. ആരെങ്കിലും വന്നു കഴിഞ്ഞാല് ആരെങ്കിലും വന്ന് ഒരു ഫോട്ടോ ഇട്ട് കൊടുത്ത് നിങ്ങളെ ബന്ധം നിങ്ങളുടെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോ ആ നമ്പർ നോക്കിയിട്ട് നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാല് എനിക്ക് ഇതുപോലെ ഒരു ഫോട്ടോ അയച്ചു കഴിഞ്ഞാൽ അതേ സാധനം ചെയ്ത് കൊടുത്തൂടെ? ചെയ്ത് കൊടുക്കാം. അപ്പൊ ഈ പേരിൽ തന്നെയല്ല ഒരു ലോറി ഒരു ഫോട്ടോ? ഇത് മോളുടെ പേരത്. അതെ, നമ്മള് ഒരു വണ്ടി ഉണ്ടാക്കിട്ട് രാജാവിന്റെ ഇതിന്റെ ഉള്ളിലൊക്കെ ഉണ്ടോ? അതിന്റെ ഒരു വ്യത്യാസം ഇല്ലാത്ത രീതിയിലാണ് ചെയ്തേക്കുന്നത്. ചേട്ടൻ ഇങ്ങനെ രാത്രി ഇങ്ങനെ പിന്നെ ഇതിന്റെ മുകളിൽ ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോ എന്താ തോന്നാറ്? അതെ, പോയി കിടന്നവർക്ക് പറയാം. ആരാ പറയാ അമ്മ? അല്ല, ഇതിങ്ങനെ പിന്നെ എന്തെങ്കിലും തോന്നാറുണ്ടോ ഇതിനെ കുറിച്ചിട്ട്? എന്താണ് സപ്പോർട്ട് ചെയ്യാറുണ്ട്? അതോ എന്നാലും കൂടിയിട്ട് കുറെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോ ചില ദിവസം പണിയില്ലാത്ത സമയത്ത് ഫുള്ളായിട്ട് ഇരിക്കും. അതിന്റെ ഉണ്ടോന്നില്ല, അതിൽ തന്നെ കോൺസെൻട്രേഷൻ ചെയ്തിരിക്കും. വന്നിട്ട് പിന്നെ ഇതിരിക്കുമ്പോ നമുക്ക് സ്വാഭാവികമായിട്ട് മണിക്കൂറോളം കണ്ടിന്യൂസ് ആയിട്ട് അത് ടീം ബസ് ഉണ്ടാവും. അപ്പൊ അത് കേട്ടിട്ടും പിന്നെ അതിൽ തന്നെ ഇതിപ്പോ എത്ര ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിട്ട്? കൊല്ലം കുറയാ, രണ്ടു വർഷത്തോളം. സാമ്പത്തികമായിട്ട് പിന്നോക്കമാണ്, നമുക്കിത് അന്നാണിത് പഠിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ആള് ചെയ്യണ കാര്യം വരച്ചിട്ട് എന്നാ ഒരു എഞ്ചിനീയർ പ്ലാൻ വരച്ചിട്ട് നമ്മൾ ചെയ്യുക, അതേമാതിരി വരച്ചിട്ട് കറക്റ്റ് അങ്ങനൊക്കെ ഒരു ആംഗിളിലാണ് ചെയ്യണത്. അപ്പൊ ഒന്നും ആലോചിച്ച് വെക്കുക. അപ്പൊ നമുക്ക് നമ്മൾ ചിന്തിക്കും, അയ്യോ ഈ മനുഷ്യൻ ഇങ്ങനെ പോകേണ്ടതല്ല കേട്ടാ, ഓട്ടോമാറ്റിക് ആയിട്ട് അത് ശരിക്കും എഞ്ചിനീയറിംഗ് പോലെ പഠിച്ച് നല്ലൊരു ഇതിൽ എത്തിപ്പെടണം എന്നുള്ളതിനായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ സ്വർണ്ണപ്പെട്ട് ഫീലിംഗ് ഇട്ട് പാളിപ്പോഴല്ലേ, ഉമ്മായും കൂട്ടാനും സിമില് ചാക്ക് ചുമക്കാനും മല്ലു മല്ലുപോലെ പണിക്ക് നമുക്ക് വിഷമുണ്ട്. ഒന്നിനും എത്തിപ്പെടാൻ കഴിയുന്നില്ലല്ലോ, എല്ലാ കലാഭാവം ഉണ്ട്, വരയ്ക്കും ആ പിള്ളേർ, ആ കഴിവ് പിള്ളേർക്ക് ഉണ്ട്, സ്പോർട്സിൽ എല്ലാത്തിനും, പക്ഷെ ഒന്നിനും എത്തിപ്പെട്ടില്ല ജീവിതത്തില്. എന്താപ്പാ ഇത് കണ്ടെല്ലാവർക്കും സപ്പോർട്ട് ചെയ്യണം വെച്ചാൽ ഞങ്ങക്ക് വലിയൊരു തീർച്ചയായിട്ടും ആളുകൾ സപ്പോർട്ട് ആയിട്ട് വരും തന്നെ പ്രതീക്ഷിക്കാൻ ആഗ്രഹിക്കണോ? പിന്നെ നമ്മുടെ ആനവണ്ടി അതെടുത്താ മതി, അത് ഏറ്റവും 90-85 കാലഘട്ടത്തില് ഉണ്ടായിരുന്ന വണ്ടിയായിരുന്നത്. ഇപ്പൊ ഇല്ലേ? ഇപ്പൊ ഇത് മറ്റേ മൊബൈൽ വർക്ക്ഷോപ്പില് അവരെ ആ സാധനക്ക് കട്ട് ചെയ്തെടുത്ത് കയറി. ഇങ്ങനത്തെ വണ്ടികളില്ല. ഒരു അതാ ഞാൻ പറഞ്ഞത്, ഇതുപോലത്തെ വണ്ടികൾ ഇപ്പൊ ഇല്ല. അപ്പൊ നമ്മുടെ വീട്ടിലൊരു വണ്ടി ഉണ്ടെങ്കില് ഇതേപോലെ നമുക്ക് ഉണ്ടാക്കി കൊടുത്തിടണം ചോദിച്ചു. തീർച്ചയായിട്ടും. അല്ലേ, അപ്പൊ ആയിക്കോട്ടെ, ഞാൻ എന്തായാലും ചേട്ടന്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാരെന്തായാലും ചേട്ടനെ കോണ്ടാക്ട് ചെയ്യും. അതിനുള്ളിലൊക്കെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ബസ് എങ്ങനെയാണ് അതിലത്തെ എല്ലാം അതന്നെ വെച്ചിട്ടുണ്ട്. ഇതിന്റെ പൊടിയൊക്കെ എന്താണ്? ഫോം ഷീറ്റ്. ഫോം ഷീറ്റ് ആണല്ലേ. ഗ്ലാസ് ചതില് പിടിക്കില്ല, ഗ്ലാസ് ചതില് പിടിക്കില്ല. അല്ലാണ്ട് എട്ട് മാസമായ വണ്ടിയാണ്.
നമ്പർ പ്ലേറ്റ് കണ്ടത് ഏതെങ്കിലും വണ്ടിയുടെ പ്ലേറ്റ് ആണോ? ഇത് ഈ ഫോട്ടോ എടുക്കാൻ പോയ ആ വണ്ടിയുടെ അത് വിളിച്ചു അത് വിളിച്ചു ആ ചേട്ടന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ശരിയാ. മറ്റുള്ള വണ്ടികൾക്കൊക്കെ ഇതിന്റെ ഒരേ നമ്പർ ആണോ? ഇല്ല, ഇത് 2021 വരാനിരിക്കുന്ന ഷാനില് പോയി കൊടുങ്ങൂര്, ഷാനില് വാര്യോട് കൊടുങ്ങൂര. അപ്പൊ കെ എസ് ആർ ടി സി ഷാനില് ഞാനും പിള്ളേരും കൂടി പോയി ഫോട്ടോ എടുക്കാൻ. വണ്ടി ഒന്ന് നോക്കിട്ട് ഒരു ഫോട്ടോ എടുത്ത് പോരാം. ഒരു ഐഡി കിട്ടുണ്ട് അതിന്റെ ഉണ്ടാവും എന്നറിയില്ല നമുക്ക് എങ്ങനെ ഉള്ളിലത്തെ കേസുകള്. അപ്പൊ വണ്ടി എടുക്കണ്ടേ, ഞാൻ ഒന്നും നോക്കിയില്ല, ഞാൻ കയറി പോയിട്ട് ഉള്ളിൽ കയറി ഫോട്ടോ എടുത്ത്, പിന്നെ പുറത്തുനിന്ന് ഫോട്ടോ എടുത്ത്. ഇത് അവര് അവിടുത്തെ ഇപ്പോഴത്തെ ആൾക്കാർ അവിടെ ഇരുന്ന് ഓഫീസിൽ, ഓഫീസിന്റെ അടിക്ക് ഒരു 50 മീറ്റർ ദൂരമുണ്ട്. അവരവിടെ ഇരുന്ന് കാണണ്ടായി എന്റെ അവിടെ നിന്ന് ആ ഓഫീസിലെ ജീവനക്കാരൊക്കെ ഇറങ്ങി വന്ന് എന്തൊരു ചെയ്തു എന്റെ അടുത്ത്. ഞാൻ പറഞ്ഞു ഞാൻ അതിനെ ഫോട്ടോ എടുത്ത വണ്ടിയുടെ എന്തിനാ ഫോട്ടോ എടുക്കണം ചോദിച്ചു. ഞാൻ പറഞ്ഞു മീനിയത്തിൽ ഫോട്ടോ ഉണ്ടാക്കാനുള്ള ഒരു പരിപാടി ഉണ്ട് ഒരു കെ എസ് ആർ ടി സിയിലെ. അപ്പൊ അതിനോട് എടുക്കണ്, അതിന് ഇവിടുത്തെ പെർമിഷൻ വാങ്ങിയില്ല ചോദിച്ചു. ഞാൻ പറഞ്ഞു പെർമിഷൻ ഒന്നും വാങ്ങിയിട്ടില്ല, ഞാൻ ബോംബ് വെക്കാനോ നല്ലത്. ആ ഒരു വണ്ടിയിൽ ഒരു മോട്ടോ ഉണ്ടാക്കാൻ വേണ്ടിട്ടാ അങ്ങനെ പോയിട്ട് ഉണ്ടാക്കിയാണോ? അതെല്ലാം ഒരു കുഞ്ഞൻ ലോറി അല്ലേ, പഴയകാല ഓർമ്മയത് ലോറി ജയൻ. ഇത് ചേട്ടൻ വരച്ച തന്നെയാണോ അതോ ഫോട്ടോ ആണോ? ജയൻ വേറെയും വരച്ചിട്ടുണ്ടല്ലേ, ജയന്റെ അവസാന സിനിമയിലെ ആദ്യത്തെ ഭാഗത്ത്. ഇത് പഴയ കാലത്ത് ലോറിയിലെ ബാക്കിലേക്ക് കാണാം. ഇന്നത്തെ തലമുറ കൂടുതലും ദുൽഖർ സൽമാൻ അല്ലെങ്കിൽ മോഹൻലാല് മമ്മൂട്ടി അല്ലെങ്കിൽ വേറെ ഓരോ പടങ്ങളാ ഈ ബസിന്റെ ബാക്കില് ഇങ്ങനെ കൊടുക്കുന്നത്. നമ്മളാ പഴമേനെ മറക്കാൻ പാടില്ല, ഒരു ഓർമ്മ പടത്തിന് മാത്രമാണ്. ഇനിയിപ്പോ ഈ വണ്ടികളെ ഉണ്ടാക്കി കൊറേ ആയാൽ പറഞ്ഞില്ലേ മാനസിക സന്തോഷം കിട്ടുന്നത്. തീർച്ചയായിട്ടും ഒരു ടെൻഷനിലോ ഒന്നുമില്ല, ഒരു പ്രശ്നം നമുക്ക് അലട്ടില്ല. നമുക്ക് കൂടുതലായി നമ്മളിപ്പോ പണി കഴിഞ്ഞ് വരുമ്പോ നമുക്ക് ഓട്ടോമാറ്റിക് തോന്നുന്നു കുറച്ചാകും ഇരിക്കാം. ചിലവർക്ക് പണി കഴിഞ്ഞാൽ ഞാൻ അടിക്കണം എന്ന് നമുക്കങ്ങനല്ല, നമുക്ക് അടിയില്ലേ അങ്ങനത്തെ കേസില്ല, സ്മോൾ അടി അല്ലെങ്കിൽ വീഡിയോയില് ഹാൻഡ്സ് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അപ്പൊ നമ്മൾ മൊബൈലും ഇല്ല, മൊബൈലും നോക്കില്ല, ആകെ കാണുന്നത് സിനിമ ടിവിയിൽ വരുന്ന സിനിമകള്. അപ്പൊ ഇണ്ടാക്കായിരിക്കും ടി വി ഓൺ ചെയ്തിടും. അപ്പൊ ശബ്ദരായി കിട്ടും നമുക്ക് കാണുന്ന രീതിയിൽ നമ്മൾ ഇവിടെ വർക്ക് ഇതെല്ലാം കഴിഞ്ഞ് പെരിയെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ആ സാധനങ്ങൾ മറ്റേ റിലീസ് ആവണ സമയത്ത് സന്തോഷമുണ്ട് അല്ലേ? ചോദിക്കണ്ടേ, ആ റിലീസായിട്ട് ആ വാട്സാപ്പിൽ ആർക്കെങ്കിലും കൂട്ടുകാരന്മാർക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അതില് വരുന്ന എത്ര പേര് കമന്റ് ചെയ്തിട്ടുണ്ട് അത് കാണിക്കുമ്പോ ഇത്ര പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തല്ലോ. അതൊരു മാനസികമായിട്ട് ഭയങ്കര അതന്നെ. പിന്നെ അപ്പൊ കേട്ടല്ലോ, കേട്ടിരുന്നത് എല്ലാവരും മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാതെ. പിന്നെ ചേട്ടൻ ബാക്കിൽ എന്തോ ഒന്നും കൂടെ ഉണ്ടാക്കിട്ടില്ലേ? അത് ചേട്ടൻ പറഞ്ഞല്ലോ, എന്നാലും കാണാലോ. അപ്പൊ എല്ലാവരും ഉള്ളിൽ ഞാൻ പറഞ്ഞില്ല, എല്ലാവരും ഉള്ളിൽ ഒരു കലാകാരുണ്ടെന്ന്. അതെ, അപ്പൊ നമ്മളൊന്ന് ശ്രദ്ധിച്ചാ മതി മാത്രം. ഇതെന്താ മറ്റേ തെങ്ങ് വീടാണോ? ആ തെങ്ങിന്റെ കടഭാഗം. അത് ശരിയാ. അപ്പൊ ഇതിന്റെ വേരുകള് മുടിയാക്കി നിർത്തിയിട്ട് ചെയ്തതാ, മുഖം അങ്ങനെ ചെയ്ത് വെച്ചു. ഇന്ന രൂപമൊന്നും ഇല്ലാട്ടാ, ഒരു മുഖം മാത്രമേ ഉള്ളൂ, മുഖം ഉണ്ടാക്കി വെച്ചു. അത്രേ ആളൊന്നും ഇല്ല, ഇതിപ്പുറത്തേക്ക് മരാണ്. ആ ഒരു തെങ്ങ് വീട് കിടക്കുന്ന ഒരു കടഭാഗം പോയിരുന്നു, അത് വെട്ടിയെടുത്ത് കഴിഞ്ഞു. അത് ശരി, മനസ്സിലായാ? മഴയ്ക്ക് കൊണ്ട് ഒരു ഇതൊക്കെ അതിന്റെ. അതെല്ലേ, മനസ്സിലായാ? ഞാൻ ശ്രദ്ധിക്കാറൊന്നുമില്ല. ശരി, കൊറേ കൊറേ മുന്നേ ചെയ്തല്ലേ. അങ്ങനെ ഓരോന്നുകൊണ്ട് നമുക്കൊരു നേരം പോയി കിട്ടും, മനസ്സിനൊരു സന്തോഷം കിട്ടും. ഇത് ചേട്ടൻ ഉണ്ടാക്കിയല്ലേ? അത് കുറച്ച് നമ്മളത്ര നന്നാവുന്ന ചേച്ചിണ്ടാക്കിയതല്ല, പക്ഷേ നന്നാവുക. ഇതിനും കൂടുതൽ എങ്ങനെ നന്നാവുക? ഇനിയിപ്പോ ജീവൻ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടുണ്ടാക്കിയത്? സിമെന്റില്. സിമെന്റിലാ? ഭയങ്കര വിറ്റിട്ടുണ്ടോ? നമ്മളുടെ വീട്ടില് എന്ത് ചെയ്താലും നമുക്ക് കുഴപ്പമില്ല, ആരും ചോദിക്കില്ല. അതാണ് നമ്മുടെ വീട്ടില് ചെയ്താണ് ഇതൊക്കെ. നമ്മളുടെ ആ ഒരു പരിമിതി വെച്ചിട്ട് ഫാബ്രിക് പെയിന്റും ഇങ്ങനെ വീടിന് പഠിക്കാൻ കൊണ്ടുവരുന്ന പെയിന്റും ബാക്കി വരുന്ന പെയിന്റുകള് പിന്നെ അവിടെ ഇവിടെ എല്ലാവരും വീട്ടില് പോയി അവിടെ അത് പെയിന്റ് ആവശ്യമുണ്ട് എനിക്ക്. ഓരോ വീട്ടിലെ പോകുമ്പോ അവിടെ പെയിന്റ് ആവശ്യമുണ്ടോ നിങ്ങൾക്ക് ചോദിക്കും. അപ്പൊ ആവശ്യമില്ലാതെ ഞാൻ എടുക്കുന്നുണ്ടാ.
എന്തെങ്കിലും ചെയ്യാം അങ്ങനെ പറഞ്ഞു. ഓരോ സ്ഥലങ്ങളിൽ നിന്ന് ഓരോ പാഴ് വസ്തുക്കള് അല്ലെങ്കിൽ ഇങ്ങനെ പെയിന്റ് അല്ലെങ്കിൽ എന്താ സംഭവങ്ങൾ ഇപ്പൊ ചേട്ടൻ പറഞ്ഞില്ലേ നേരത്തെ, അതുപോലെ അവർക്ക് ആവശ്യമില്ല, അവർക്ക് അതൊരു ശല്യമായിട്ട് വളരണ്ടാ അവര് വെട്ടിക്കൊണ്ട് കൊള്ളാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ വെട്ടിക്കൊണ്ട് വന്നപ്പോ നമുക്ക് എനിക്ക് തോന്നി സീറ്റ് ഇട്ടല്ലോ, നമുക്ക് ഒരു മരം ഉണ്ട്, അപ്പൊ ഇടാ നമുക്ക് ഇരുന്നോടാലോ ഒരു രസത്തിന്. പിന്നെ ചായ കുടിച്ച കിട്ടുന്ന സുഖം ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയിരുന്നു കിട്ടില്ല. അല്ല അതാണ് നമ്മുടെ വീട് വലിയ സംഭവം അല്ലെങ്കിലും ഇവിടുത്തെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കലാണ് നമുക്ക്. തീർച്ചയായിട്ടും ഉള്ള സ്ഥലത്ത് എത്രത്തോളം മനോഹരമാക്കാൻ പറ്റും അതാ നമ്മള് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും വീഡിയോ ഇവിടെ പൈൻറ്റിപ്പിയാണ്, മാക്സിമം സപ്പോർട്ട് ചെയ്യാം എല്ലാവരും. ഇതേപോലെ മിനിയേച്ചറുകൾ ആവശ്യമുള്ളവര് ചേട്ടൻ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഈ നമ്പറിൽ വിളിക്കാം. എന്താ പറയാനുള്ളത് അവരോട്? എല്ലാവരിലും ഒരു കലയുണ്ട്, നമ്മൾ തന്നെ വളർത്താൻ ശ്രമിക്കുക. സമയമില്ലാന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി പോരുത്, അതാണ് സമയം നമ്മളുണ്ടാക്കണം, സമയം നമ്മളെ തേടി വരില്ല, അതാണ് അത്രയുള്ളൂ. അപ്പൊ ഈ വീഡിയോ അവസാനിപ്പിക്കാം.